Hello everyone, welcome to a never before seen video. ഇതില ഓദ ആയിത്രാശയട നിങ്ങളാണ് കാണാൻ പോകുന്നത് കാരണം ഇത് അത്ര അടിപൊളി എക്സ്പ്ലനേഷൻ ആണ് നിങ്ങളുടെ സീസൺസ് ആൻഡ് ടൈം എന്നുള്ള ചാപ്റ്ററിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ കണ്ടാൽ ഞാൻ ഗ്യാരണ്ടി ചെയ്യാം നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടും തീരും അതിനു വേണ്ടിയിട്ട് എനിക്ക് കൂടെ ഒരു സൺ ഉണ്ട് കൂടെ ഒരു എർത്തും ഉണ്ട് അതുപോലാതെ എനിക്കൊരു എക്സ്ട്രാ ലൈറ്റും ഉണ്ട് ഫുൾ സ്റ്റാർ വാർസ് സ്റ്റൈൽ ഞാൻ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സീസൺസ് ചേഞ്ച് ചെയ്യുന്ന മനസ്സിലാവും ഋതുഭേദങ്ങൾ എന്തുകൊണ്ട് ആൻഡ് ഈ പാരലലിസം സൂര്യൻ്റെ അയനവും ഉത്തരാതിരുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ മൊത്തം കാര്യങ്ങളും പറഞ്ഞുതരും നിങ്ങൾക്ക് എന്തുകൊണ്ട് ഡേയ്സ് ലോങ്ങറാവുന്നു രാത്രി ചിലപ്പോൾ കൂടുതൽ ചിലപ്പോൾ എന്തുകൊണ്ടാണ് സെയിം ഡേ സെയിം നൈറ്റ് ഉള്ള സെയിം ലെങ്ത് ഉള്ള സമയങ്ങളും ചിലപ്പം നിങ്ങൾ ഇൻസ്റ്റഗ്രാം റീല് കണ്ടിട്ടുണ്ടോ 6 മാസം മൊത്തം രാവിലെ 6 മാസം മൊത്തം രാത്രി അതൊക്കെ മൊത്തം ഈ വീഡിയോയിൽ ഈ സിമ്പിൾ എക്സ്പ്ലനേഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ശ്രദ്ധിച്ചു കേൾക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇത് സ്റ്റുഡൻ്റ് ആണെന്നില്ല SSLC എല്ലാവർക്കും മനസ്സിലാവട്ടെ എങ്ങനെയാണ് നമ്മുടെ എർത്തും സണ്ണും വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈറ്റ്സ് ഓഫ് ആവട്ടെ യെസ് ഇനി നമ്മുടെ എർത്ത് ഇവിടെ ഉണ്ടല്ലോ അത് വരുന്നതിന് മുമ്പ് എന്തൊരു സിമ്പിൾ കാര്യം പറഞ്ഞുതരാം എർത്ത് നമ്മൾ പഠിച്ചു എന്താണ് പാരലൽസ് ഉണ്ട് മറ്റേതിൻ്റെ മറിച്ചതൊക്കെ ഉണ്ടെന്ന് പഠിച്ചു ഇനി ഒറ്റയൊരു സിമ്പിൾ കാര്യം മനസ്സിലാക്കണം അലൻ സാറിൻ്റെ മുഖമാണ് ഈ എർത്ത് എന്ന് വിചാരിക്കാം അപ്പോൾ നിങ്ങൾ പറയും സാർ സണ്ണാണല്ലോ എർത്തിനെക്കാട്ടും 10,000 കണക്കിന് വലുത് യെസ് പക്ഷേ അലൻ സാറിൻ്റെ വീട്ടിൽ കൊള്ളുന്ന കുഞ്ഞ് സണ്ണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ സണ്ണ് ഇവിടെയുണ്ട് എർത്ത് എന്ത് ചെയ്യുന്നുണ്ട് എർത്ത് എല്ലാ ദിവസവും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഒരു പ്രാവശ്യം ഓക്കെ എർത്ത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ റൊട്ടേറ്റ് ചെയ്തു അപ്പോൾ നിങ്ങൾ രാവിലെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് രാത്രി പിന്നെ അടുത്ത ദിവസം രാവിലെ അപ്പോൾ നമ്മുടെ കണ്ണാണ് രാവിലെ വിചാരിക്കാം അപ്പോൾ എനിക്ക് രാവിലെ സൂര്യപ്രകാശം കാണാം ആ വൈകുന്നേരമായി രാത്രി ഒന്നും കാണുന്നില്ല എനിക്ക് തിരിച്ചുവിടുത്തുമ്പോൾ രാവിലെ ആ സൺറൈസ് സണ്ണ് കണ്ടു ഓക്കെ അങ്ങനെയാണ് രാവിലെയും രാത്രിയും ഒക്കെ ഉണ്ടാകുന്നത് ഇനി ഇത് മനസ്സിലായി ഇനി ഓരോ വർഷം കാലാവസ്ഥ മാറുന്നു ഒരു വർഷം മൊത്തം തീരുന്നു ഒരു വർഷം എന്ന് പറയുമ്പോൾ എന്താ എർത്ത് സൂര്യൻ്റെ ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഒരു റൗണ്ട് തീർക്കുന്ന സമയമാണ് അപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാ ദിവസവും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് റിവോൾവ് ചെയ്താൽ ഞാൻ ഇവിടെ ഇരുത്തി വീഴും അപ്പോൾ എന്താണ് ഞാൻ കാണിച്ചത് എന്താ സംഭവിക്കുന്നത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക എർത്ത് അപ്പോൾ ഞാൻ എന്താണ് ഒരു ഫുള്ള് റൗണ്ട് അടിക്കുന്നു ഒരു ഫുള്ള് റൗണ്ട് അടിച്ച് കഴിയുമ്പോൾ തിരിച്ച് ആ സ്ഥലത്തെത്തുമ്പോൾ ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ സൈമായി സിമ്പിളായിട്ട് മനസ്സിലായല്ലോ ഇനി ഈ മൊത്തം കാര്യം ഇങ്ങനെ മുഖം നേരെ വെച്ചിട്ടല്ല എൻ്റെ തലേൻ്റെ മേലെ നോർത്ത് പോളും താഴെ സൗത്ത് പോളാണെങ്കിൽ ഇവിടുന്ന് ഒറ്റ ഗജിനിയൊക്കെ തല പൊട്ടിക്കരുത് ആ ഇങ്ങനെയാണ് എർത്തി മൊത്തം പരിപാടി ചെയ്യുന്നത് എന്താണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എല്ലാ ദിവസവും ഈ ചെരുവ് വെച്ചിട്ടാണ് ഇനി അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് എന്താ റിവോൾവ് ചെയ്യുന്നതും ഈ ചെരുവും കൊണ്ട് തന്നെയാണ് കേട്ടോ ഓക്കെ ഈ ചെരുവ് ഏകദേശം കറക്റ്റ് നമ്മുടെ ഗജനി ചേട്ടൻ പറഞ്ഞ പോലെ എത്രയാ 23.5 ഡിഗ്രിയാണ് അപ്പോൾ ഇതാണെങ്കിൽ 90 ഡിഗ്രി ഇതാണെങ്കിൽ 23.5 ഡിഗ്രിയിലാണ് ഈ പരിപാടി മൊത്തം ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വല്ലപ്പോഴും ചൂട് കൂടുതലും ഡേയ്സിൻ്റെ ലെങ്ത് കൂടുതലും ചിലപ്പോൾ ചില കൺട്രീസിൽ 6 മാസം രാവിലെ 6 മാസം രാത്രിയും ചില ദിവസങ്ങളും ചില രാത്രിയും സെയിം ലെങ്ത് ഒക്കെ ഉള്ളത് അപ്പോൾ എല്ലാം ഈ ചെരുവ് കാരണമാണ് എക്സ്പ്ലെയിൻ ചെയ്യുക ഈ ചെരുവ് എപ്പോഴും എർത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കുന്നതിനെ സമാന്തരത അല്ലെങ്കിൽ പാരലലിസം ഓക്കെ അപ്പോൾ മനസ്സിലായോ പാരലലിസം അല്ലെങ്കിൽ സമാന്തരത എന്ന് പറയുമ്പോൾ ഈ ചെരുവ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് റൊട്ടേറ്റ് റിവോൾവ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒരു വലിയ ഫാക്ടർ അതുകൊണ്ടാണ് മെയിനായിട്ട് സീസൺസ് ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിലായല്ലോ ഇനി നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളിലേക്ക് വരാം നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയത് പക്ഷേ എക്സാം എഴുതാത്തവർ ശ്രദ്ധിച്ച് കേട്ട വളരെ രസകരമായ ഒരു കാര്യമാണ് നമ്മുടെ എർത്ത് ഗ്ലോബൊക്കെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നോർത്ത് പോളും സൗത്ത് പോളും ഇങ്ങനെയാണെങ്കിൽ നോക്കിയാൽ നോർത്ത് പോളും സൗത്ത് പോളും ഇവിടെയാണല്ലോ അങ്ങനെയാണ് എന്തുകൊണ്ട് ഈ ഗ്ലോബ് ഉണ്ടാക്കുന്നവർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ എന്തുകൊണ്ട് ഇങ്ങനെ തന്നില്ല സ്റ്റാൻഡൊക്കെ ഒരു ചെരിഞ്ഞിട്ട് അതങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഒരു ഗജിനി തിരിച്ച് വെച്ചു തലങ്ങി തിരിച്ച് വെച്ച് ആ 23.5 ചെരിവോടെയാണ് നമുക്ക് ഗ്ലോബ് തരുന്നത് അതുകൊണ്ടാണ് ഒരു ചെരിവുള്ളത് നോർത്ത് പോള് നേരെ മുകളിലല്ല കുറച്ച് സൈഡിലാണ് സൗത്ത് പോള് നേരെ താഴെ ഇങ്ങോട്ടാണ് ഇനി നമുക്ക് തുടങ്ങേണ്ടത് ഒരു പ്രത്യേക ദിവസത്താണ് June 21 ഏത് വർഷം വേണേ എടുത്തോ അപ്പോൾ June 21 ബർത്ത്ഡേ കണ്ടെങ്കിൽ ചാറ്റിലിട്ടോ കമൻസിലിട്ടോ എൻസാറ് സന്തോഷം അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ അപ്പോൾ June 21 തുടങ്ങുമ്പോൾ എർത്ത് ഏകദേശം സണ്ണ് ഇവിടെയാണെങ്കിൽ എർത്ത് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും ഓക്കെ അതെങ്ങനെ അൻസറിന് മനസ്സിൽ ഇങ്ങനെയാണെന്ന്
വളരെ സിമ്പിളാണ്. നമുക്ക് എർത്തിന് നാല് പ്രത്യേക ലൈൻസ് ഉണ്ട് അല്ലേ, നാലല്ല നിങ്ങൾക്ക് കാണാം. ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ കൂടെ പോകുന്ന ഒരു ലൈനുണ്ട്, ഇക്വേറ്റർ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നത്. അത് നമ്മുടെ എർത്തിനെ മുകളിലേക്കും താഴേക്കും രണ്ട് ഹെമിസ്ഫിയർ, നോർത്തേൺ ഹെമിസ്ഫിയർ സദേൺ ഹെമിസ്ഫിയർ ആയിട്ട് ഡിവൈഡ് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസർ മുകളിലുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ഉത്തരായണ രേഖ, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇനി ഈ ജൂൺ 21 ദിവസം വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നുള്ള ഈ സ്ഥലത്തിൻ്റെ നേരെ മുകളിലാണ് എന്ത് സൺ വരുന്നത്. അതെങ്ങനെ സർ മുകളിൽ വരിക, താഴെയല്ലല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെ ഉത്തരായണ രേഖയിൻ്റെ ഏറ്റവും, അതാണ് ഏറ്റവും അടുത്ത സണ്ണിന്. നിങ്ങൾ നോക്കിയേ, സണ്ണ് ഇവിടെയാണെങ്കിൽ നോർത്ത് പോൾ ഇവിടെയാണ്. പക്ഷേ നോർത്ത് പോൾ അല്ലല്ലോ ഏറ്റവും അടുത്ത്, നിങ്ങൾ നോക്കിയേ ഏറ്റവും അടുത്ത് ഇവിടെയാണ് ഈ അടുത്ത് വരുന്നത്, അത് ട്രോപ്പിക് ഓഫ് ക്യാൻസറല്ല. ഇതുകൊണ്ട് നമുക്ക് ഇവിടേക്ക് ഭയങ്കര ലൈറ്റ് കിട്ടുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും താഴേക്ക് അത്ര ലൈറ്റ് കിട്ടുന്നില്ല. ഇത്രയും ദൂരം കഴിഞ്ഞിട്ട് എത്തുന്നത് അത് ചെരിഞ്ഞിട്ടൊക്കെ ലൈറ്റ് വരുന്നത്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണായണ രേഖയിലേക്ക് വളരെ കുറവ് ലൈറ്റ് വരുന്നുള്ളൂ അല്ലേ. നമ്മൾ എർത്തിൻ്റെ എന്തൊരു കഥ പറയുമ്പോഴും നമ്മൾ ഏത് ഹെമിസ്ഫിയറിൻ്റെ കഥയാണ് പറയുക, ഏത് ഹെമിസ്ഫിയറിൻ്റെ ഋതു അല്ലെങ്കിൽ സീസണൽ അല്ലെങ്കിൽ ക്ലൈമറ്റാണ് പറയുക, നോർത്തേൺ ഹെമിസ്ഫിയർ. കാരണം നമ്മൾ മുകളിലാണ് അല്ലേ, ഇക്വേറ്ററിന് മുകളിലായിട്ട് നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ കഥയെ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജൂൺ 21 പ്രത്യേകത എന്താണ്, എർത്തിൻ്റെ ട്രോപ്പിക് ഓഫ് ക്യാൻസറാണ് ഏറ്റവും അടുത്ത സണ്ണിൻ്റെ. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ലൈറ്റ് വരുന്നത്, നോർത്തേൺ ഹെമിസ്ഫിയർ, നോർത്ത് പോൾ മുതൽ ഇവിടെ ഇക്വേറ്റർ വരെ നടുവരെ ഏറ്റവും കൂടുതൽ ലൈറ്റ് കിട്ടുന്നുണ്ട്. കുറേ നേരത്തേക്കും ലൈറ്റ് ഉണ്ട്. നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ നോക്കിയാൽ മനസ്സിലെ മുകൾ ഭാഗത്ത് കുറേ സമയത്തേക്ക് ലൈറ്റ് ഉണ്ട്, ഞാൻ ചുറ്റിക്കൊണ്ടിരുന്നാലും താഴ്ഭാഗത്ത് വളരെ കുറവ്. ഇതുകൊണ്ട് ഈ 21 ഒരു പ്രത്യേക ദിവസമാണ്, നമ്മളതിനെ വിളിക്കും സമ്മർ സോൾസ്റ്റിസ്. സമ്മർ സോൾസ്റ്റിസ് ഇവിടെ എന്താ സംഭവിക്കുന്നത്, നോർത്തേൺ ഹെമിസ്ഫിയറിലെ ദിവസത്തിൻ്റെ ടൈം, ഡേ ടൈം ഏറ്റവും കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏ ഇന്നെന്താണ് സൂര്യൻ ലേറ്റ് ആയിട്ടാണല്ലോ സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ രാവിലെ നേരത്തെ എന്താണ് റൈസ് ചെയ്തല്ലോ. അപ്പോൾ ദിവസത്തിൻ്റെ ടൈം വളരെ കുറവും, നൈറ്റ്സ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിരിക്കും സമ്മർ സോൾസ്റ്റിസിൽ. ഇത് സമ്മറിൻ്റെ ഇടയ്ക്കാണ് സംഭവിക്കുക, നോർത്തേൺ ഹെമിസ്ഫിയറിനാണ് നമ്മളിത് പറയുന്നത്. ഇനി ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും സെയിം സംഭവം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ എർത്ത് ഇവിടം തുടങ്ങിയിട്ട് 6 കഴിയുമ്പോൾ ഇവിടെ എത്തും, 6 കഴിയുമ്പോൾ ഇവിടെ എത്തും. അതിൻ്റെ ഇടയ്ക്ക് 3 കഴിയുമ്പോൾ ഇവിടെ എത്തും, ദാ നിങ്ങളുടെ മുന്നിലെത്തും, ഇങ്ങനെ ഇങ്ങനെ എത്തും. അത് കഴിഞ്ഞിട്ട് 3 കഴിയുമ്പോഴാണ് ഇവിടെ എത്തുക. ഇനി അത് കഴിഞ്ഞ് 3 കഴിയുമ്പോൾ ഇവിടെ എത്തും, പിന്നെ ഒരു 3 കഴിയുമ്പോൾ തിരിച്ചൊരു വർഷം കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഇത് പഠിക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെ ഉത്തരായണ രേഖയിൻ്റെ ഏറ്റവും അടുത്താണ് ഇപ്പോൾ സണ്ണുള്ളത്. ഓക്കെ, ഇനി 6 കഴിയുമ്പോൾ ഇങ്ങനെ ചുറ്റി ഇവിടെ എത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താ, നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇപ്പം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇവിടെയാണ്, മുകളിലാണ്, അവിടെ അത്ര ലൈറ്റ് വരുന്നില്ല. എവിടെയാണ് ലൈറ്റ് വരുന്നത്, ആ താഴെ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ താഴെയുള്ള ആളുടെ അടുത്താണ് ഇപ്പം സണ്ണ്. അവിടെയാണ് സണ്ണ് ഏറ്റവും അടുത്ത്. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിനാണ് ഏറ്റവും കൂടുതൽ ലൈറ്റും ചൂടൊക്കെ കിട്ടുന്നത്. പക്ഷെ നമുക്കതല്ല വിഷയം, നമുക്ക് മേലെ നിൽക്കുന്നുണ്ട്, നമ്മൾ മേലത്തെ കഥ മാത്രമേ പറയുള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, മുകളിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് നമുക്ക് ലൈറ്റ് വളരെ കുറവ്. നമുക്ക് ഏറ്റവും കൂടുതൽ ലെങ്ത് എന്തായിരിക്കും, രാത്രി. അപ്പോൾ നോക്കി നിങ്ങളിവിടെ നിന്ന് കറങ്ങുകയാണ്, അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എന്താണ്, പെട്ടെന്ന് ഇതാ രാത്രിയായി, കുറേ നേരം രാത്രി, രാവൊക്കെ കുറവാണ്. നോർത്ത് പോളൊന്നും ലൈറ്റേ ഇല്ല, സൗത്ത് പോളിലൊക്കെ ഫുൾ ടൈം ലൈറ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് വിന്റർ സോൾസ്റ്റിസ് എന്ന് പറയും. ആൻഡ് ഈ ഡേ എന്ന് പറയുന്നത് ഡിസംബർ 23. ഓക്കെ, ഡിസംബർ 22, 23 ഒക്കെ മാറി കളിക്കും, പക്ഷേ ഈ ഡിസംബർ 23 നമുക്ക് ഏറ്റവും കൂടുതൽ വലിയ രാത്രി കിട്ടും, ലോങ്സ്റ്റ് നൈറ്റ് ആൻഡ് ഷോർട്ടസ്റ്റ് ഡേ കിട്ടും. അപ്പോൾ 6 കഴിയുമ്പോൾ ജൂൺ 21, പിന്നെ ഡിസംബർ ഇത്, അപ്പോഴാണ് സോൾസ്റ്റിസ് എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. ഡേ ഏറ്റവും കൂടുതലും നൈറ്റ് ഏറ്റവും ചെറുതും, അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ഡിസംബർ 22 ഏറ്റവും ലോങ്സ്റ്റ് നൈറ്റും ഏറ്റവും ഷോർട്ടസ്റ്റ് ഡേയും കിട്ടും. അപ്പോൾ അത് മനസ്സിലായി. ഇനി രണ്ട് കാര്യങ്ങളൂടി നിങ്ങൾക്ക് മനസ്സിലായ എല്ലാം കഴിഞ്ഞു. നമ്മുടെ എർത്ത് ഇങ്ങനെ റിവോൾവ് ചെയ്ത്, റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട് മൊത്തം സംഭവം അല്ലേ, മൊത്തം നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ എർത്ത് ഇവിടെ എത്തുമ്പോൾ, നിങ്ങളുടെ മുന്നിൽ ശരിക്കും എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഞാൻ ഇവിടെ വെച്ച് കാണിച്ചുതരാം, ഞാൻ ബാക്കിൽ വെച്ച് കാണിച്ചുതരാം. ഓക്കെ, നിങ്ങൾ ബാക്കിൽ വെച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ സ്റ്റാൻഡ് നേരെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇവിടെ നിൽക്കുക, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ സ്ഥലത്ത് മനസ്സിലാക്കണം, നിങ്ങളുടെ മുന്നിലും നിങ്ങളുടെ പുറകിലും, ഈ സണ്ണിൻ്റെ മുന്നിലും പുറകിലും, അങ്ങനെ വെച്ചാൽ ഇവിടെ സമ്മർ സോൾസ്റ്റിസ്, ഇവിടെ വിൻ്റർ സോൾസ്റ്റിസ് ആണെങ്കിൽ അതിന് രണ്ടിന് ഇടയ്ക്ക് 3 ഗ്യാപ്പിൽ ഒരു സംഭവം സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണ്ടേ, ഇപ്പം
ഇപ്പം നിങ്ങൾ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണെങ്കിലും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലാണെങ്കിലും സെയിം എമൗണ്ട് ഓഫ് ലൈറ്റ് ആണ് സണ്ണിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് സംഭവിക്കുന്നത്? മുകളിൽ നിൽക്കുകയാണ് സമ്മറോ താഴെ നിൽക്കുകയാണ് അതൊന്നും വ്യത്യാസം വരുന്നില്ല. അപ്പം ദിവസത്തിൻ്റെയും രാത്രീൻ്റെയും എല്ലാം സെയിം ടൈം ആയിരിക്കും. മോർണിംഗ് ഡേ ടൈമും രാത്രിയും നൈറ്റ് ടൈം സെയിം ആയിരിക്കും. ഇതിനെ വിളിക്കും ഇക്വിനോക്സ് എന്ന്. കറണ്ട് ഈക്വൽ, ഓക്കെ, ഈക്വൽ ടൈം ആയതുകൊണ്ട് ഈക്വൽ ഡേയും ഈക്വൽ നൈറ്റ് ആകുമ്പോൾ നമ്മൾ വിളിക്കും ഇക്വിനോക്സ് എന്ന്. ഓക്കെ, കാരണം നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിൽക്കുന്ന നമുക്കും സദേൺ ഹെമിസ്ഫിയറിൽ നിൽക്കുന്ന താഴത്തെ ഉള്ളവർക്കും സെയിം എമൗണ്ട് ഓഫ് ലൈറ്റ് ആണ് സെയിം ടൈമിന് കിട്ടുക. ഇവിടെ ഈ സണ്ണ് നിങ്ങളുടെ സണ്ണിൻ്റെ പുറകിൽ എർത്ത് നിൽക്കുമ്പോഴും ഇക്വിനോക്സ് ആണ്, മുമ്പിൽ നിൽക്കുമ്പോഴും നേരെ മുമ്പിൽ നിൽക്കുമ്പോഴും ഇക്വിനോക്സ് ആണ്. ഇത് എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത്? മാർച്ച് 21 സെപ്റ്റംബർ 23. അപ്പോൾ ഞാനൊരു സിമ്പിൾ ട്രിക്ക് പറയാം. ഡിസംബർ 22 എന്താ സംഭവിക്കുന്നത്? ഇവിടെയാണ് വിൻ്ററാണ്, നല്ല തണുപ്പുള്ള സമയമാണ്, രാത്രി കൂടുതലാണ്, അതാണ് വിൻ്റർ സോൾസ്റ്റിസ്, ഡിസംബർ 22-23. ഓക്കെ, ഇനി ആ സമയം കഴിഞ്ഞിട്ട് 3 മാസം കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? മാർച്ച് 21 ദാ സൂര്യൻ്റെ നേരെ പുറകിൽ നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും നമുക്കെന്താണ് രാവും രാത്രിയൊക്കെ എല്ലാം സെയിം ആണ്, ഇക്വിനോക്സ് എന്ന് പറയും. അത് മാർച്ച് 21. ഇനി ഒരു 3 മാസം കൂടി കഴിയുമ്പോൾ എന്താണ്? ജൂൺ, നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ജൂണൊക്കെ ആകുമ്പോൾ നല്ല ചൂടാണല്ലോ, അപ്പം ഏറ്റവും കൂടുതൽ ഡേ ടൈം കിട്ടും, ലോങ്സ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ ട്രോപ്പിക് ഓഫ് ക്യാൻസറാണ് ഏറ്റവും അടുത്ത സണ്ണിൻ്റെ സമ്മർ സോൾസ്റ്റിസ്, ലോങ്സ്റ്റ് ഡേ. ഇനി ഒരു 3 മാസം കൂടി കഴിയുമ്പോൾ ദാ നേരെ ഇവിടെ എത്തും സെപ്റ്റംബറിൽ. സെപ്റ്റംബറിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ മുകളിലും താഴെയും നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറിലും സെയിം എമൗണ്ട് ഓഫ് ലൈറ്റ്, സെയിം ഡേ സെയിം നൈറ്റ്, സെയിം ഈക്വലാണ്. അപ്പോൾ സെപ്റ്റംബർ 23 വേറൊരു ഇക്വിനോക്സ് എന്ന് പറയും. ഇനി ഈ 4 ചെക്ക് പോയിൻ്റ് കിട്ടിയല്ലോ, ഈ 4 ചെക്ക് പോയിൻ്റ് ഇടയ്ക്ക് കുറച്ച് സീസൺസ് മാറും, ഋതുഭേദങ്ങൾ നടക്കും, അതിൻ്റെ പേരും കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാം പരിപാടി കഴിഞ്ഞു, ഈ ചാപ്റ്ററും കഴിഞ്ഞു. ഓക്കെ, ഇനി പൊതുവേ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് സംഭവിക്കുന്നത്. സാർ, ഡിസംബർ സമയത്ത് വിൻ്ററാണ് നമുക്ക്, സമ്മർ എന്ന് പറയുമ്പോൾ ചൂട് എപ്പോഴാണ്? മാർച്ച് സമയത്താണ്. ആൻഡ് മഴയൊക്കെ എപ്പോഴാണ്? ജൂൺ ജൂലൈ സമയത്ത്, ഓഗസ്റ്റ് വരെയൊക്കെ ഉണ്ടാവും, പിന്നെ ഒരു തണുപ്പൊക്കെയായി വരും, പിന്നെ ഡിസംബറിൽ പിന്നെ വിൻ്റർ. അപ്പോൾ സാർ, സമ്മർ ഓട്ടം വിൻ്റർ സ്പ്രിംഗ് ഒക്കെ നമുക്ക് എപ്പോഴാണ്? നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിന് മൊത്തമായിട്ടാണ് ഈ കാലാവസ്ഥകൾ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടിയായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എക്സാമിൽ എഴുതുമ്പോൾ ഡിസംബർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ ചാടിക്കറി വിൻ്റർ എന്ന് എഴുതരുത്, നേരെ തിരിച്ചിട്ടാണെന്ന് മനസ്സിലാക്കാം. നമുക്ക് കേരളത്തിലുള്ള നമുക്ക് തോന്നുന്ന കാലാവസ്ഥയിൽ നേരെ തിരിച്ചിട്ടാണ് എഴുതേണ്ടത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിസംബർ എന്ന് പറയുമ്പോൾ നമ്മുടെ എർത്ത് ഇവിടെ, നമ്മുടെ അവിടേക്ക് ലൈറ്റ് വളരെ കുറവാട്ടോ, അവിടെയുള്ള സമയത്ത് നമുക്കെന്താണ്? വിൻ്റർ. ഡിസംബർ മുതൽ മാർച്ച് വരെ വരുന്ന സമയം, ഓക്കെ, ഈ ഇക്വിനോക്സ് വരെ വരുന്നു. വിൻ്റർ സോൾസ്റ്റിസിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ് ഏറ്റവും എർത്തിൻ്റെ അടുത്ത്, അല്ല സണ്ണിൻ്റെ അടുത്ത്. ഇക്വിനോക്സിലേക്ക് വരുമ്പോൾ, ഇക്വിനോക്സിൻ്റെ സമയത്ത് ഇക്വേറ്റർ നേരെ മുകളിലായിരിക്കും സണ്ണുണ്ടാവുക. ആ സമയമാണ് എന്നാണ് ഡിസംബർ മുതൽ മാർച്ച് 21 വരെ, ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ എന്താണ് സംഭവം? അപ്പോഴാണ് വിൻ്റർ. ഓക്കെ, വിൻ്റർ. അപ്പോൾ തണുപ്പുള്ള സമയം ഡിസംബറിൽ നിന്ന് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഡിസംബർ സമയം നിന്ന് എഴുതി വെക്കരുത്, ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയാണ് വിൻ്റർ. ഇനി ഈ ഇക്വിനോക്സ് കഴിഞ്ഞു, ഈ ഇക്വിനോക്സ് കഴിഞ്ഞിട്ട് മാർച്ച് മുതൽ നമുക്കറിയാം ജൂൺ വരെ എന്താണ്? സമ്മർ. എന്ന തെറ്റാണ്, മാർച്ച് മുതൽ ചൂടുകാലം നമുക്കറിയാം, പക്ഷേ നോർത്തേൺ ഹെമിസ്ഫിയറിന് ഈ ഇക്വിനോക്സിൻ്റെ ഇവിടുന്ന് സമ്മർ സോൾസ്റ്റിസ് വരെ സ്പ്രിംഗ് എന്ന കാലാവസ്ഥയാണ്. ഓക്കെ, സ്പ്രിംഗ് എന്നുള്ള സീസണാണ്. അപ്പോൾ എന്താണ്? മാർച്ച് 22 മുതൽ ജൂൺ 21 വരെ, ഓക്കെ, ആ 3-4 മാസം എന്താ സംഭവിക്കുന്നത്? സമ്മർ അല്ല, സ്പ്രിംഗ്. ഓക്കെ, ഈ സമ്മർ സോൾസ്റ്റിസിൽ വെച്ചിട്ടാണ് സമ്മർ തുടങ്ങുന്നത്. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ, ഈ ഇക്വിനോക്സ് വരെ, ഇവിടെ ഇക്വിനോക്സ് വരെ എന്താണ്? അതിനെ വിളിക്കും സമ്മർ. ആൻഡ് ഇവിടുന്ന് ഈ ഇക്വിനോക്സ് നിന്ന് ഡിസംബർ 22 വരെ എന്താണ്? ഓട്ടം. അപ്പോൾ ഒന്നും കൂടി ക്ലാരിഫൈ തരാം, വിൻ്റർ സോൾസ്റ്റിസിൽ രാത്രി ഏറ്റവും വലുതാണ്, അപ്പോൾ വിൻ്റർ തുടങ്ങുന്നുള്ളൂ, വിൻ്റർ തുടങ്ങി ഇവിടെ എത്തുന്നു മാർച്ച് 21. മാർച്ച് 21 എത്തുമ്പോൾ ഇക്വിനോക്സ് ആണ്. അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ മാർച്ച് ആയതുകൊണ്ട് സർ ഇനി വിൻ്റർ കഴിഞ്ഞു, സമ്മർ അല്ല, ഇനി സ്പ്രിംഗ് ആണ്. സ്പ്രിംഗ് എവിടെ വരെയുണ്ട്? ജൂൺ 21 വരെയുണ്ട്. ഇനി ഇതാണ് സമ്മർ സോൾസ്റ്റിസ്. സമ്മർ സോൾസ്റ്റിസ് തുടങ്ങിയാൽ സമ്മർ തുടങ്ങി. സമ്മർ സോൾസ്റ്റിസ് നമ്മൾ ഇക്വിനോക്സ് എത്തുന്നവരെ നമ്മൾ വിളിക്കും സമ്മർ. സെപ്റ്റംബർ 23 വരെ, 23 കഴിഞ്ഞാൽ ഓട്ടം. ഓട്ടത്തിൽ നിന്ന് നമ്മൾ വിൻ്റർ സോൾസ്റ്റിസ് ആയ ഡിസംബർ 22 എത്തുമ്പോൾ
പിന്നെന്താ സംഭവിക്കുന്നത്? വിൻ്റർ തുടങ്ങുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇനി നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന് ഇക്വേറ്ററിന് മുകളിലേക്ക് വരുമ്പോൾ ഇക്വിനോക്സ്. ഇനി എന്താ സംഭവിക്കുന്നത്? നമ്മുടെ നേരെ ഇവിടെ ആകുമ്പോൾ സൺ ഏറ്റവും അടുത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ മേലെ ഇന്ന് സെൻട്രലിലേക്ക് വരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇക്വിനോക്സ് ഇക്വേറ്ററിൻ്റെ മേലെ. ഇനി നേരെ താഴെയോ കണ്ടോ, ക്യാപ്രിക്കോണിൻ്റെ മേലെ, ക്യാപ്രിക്കോണിൻ്റെ മേലെ താഴത്തെ ആളുടെ മേലെയാണ് സണ്ണ് നേരെ അടുത്ത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? വിൻ്റർ തുടങ്ങുന്നു, വിൻ്റർ സോൾസ്റ്റിസ്. പിന്നെ തിരിച്ച് നേരെ ഇക്വേറ്ററിൻ്റെ മേലെ നിങ്ങളുടെ നേരെ പുറകിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു ഇക്വിനോക്സ്, പിന്നെ എന്താണ്, ക്യാൻസറിൻ്റെ മേലെ വരുന്നത്, മുകളിലുള്ള ആൾ. ഇതാണ് എല്ലാ വർഷവും നടക്കുന്നത്. ഇതുകൊണ്ടാണ് നമുക്ക് ദിവസത്തിൻ്റെ ലെങ്ത്തും മാറുന്നത്, മറ്റേതും മാറുന്നത്. രാത്രി ഷോർട്ടർ ആവുന്നു, രാത്രി വലുതാവുന്നു, വിൻ്റർ സമ്മർ എന്നുള്ളൊരു വ്യത്യാസമൊക്കെ വരുന്നത്. മലയാളികളായ നമുക്ക് സ്പ്രിങ്ങും ഓട്ടം ഒന്നും ഫീൽ ചെയ്യില്ലെങ്കിലും നമുക്ക് മൺസൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു മഴയൊക്കെയാണ് പ്രത്യേകം അല്ലേ. ഇപ്പം എന്നെ ക്ലിയർ ആയിട്ട് കാണാമല്ലോ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് നോർത്ത് പോളിൻ്റെ അടുത്തുള്ള കൺട്രീസിനും സൗത്ത് പോളിൻ്റെ അടുത്തുള്ള കൺട്രീസിനും 6 മാസം രാവിലെയും 6 മാസം രാത്രിയും? ഇതിൽ തന്നെ ഇരിക്കുന്നുണ്ട് എക്സ്പ്ലനേഷൻ. നിങ്ങൾ ചിലപ്പോൾ റീലൊക്കെ കണ്ടിട്ടുണ്ടാവും, നോർവേ പോലത്തെ രാജ്യത്തിൽ സണ്ണ് സെറ്റ് ചെയ്യില്ല, 6 മാസം രാവിലെയാണ്, എല്ലാ ദിവസവും എല്ലാ രാത്രിയും 6 മാസവും സണ്ണുണ്ടാവും. കാണിച്ചറിഞ്ഞോ, സിമ്പിൾ എക്സ്പ്ലനേഷനാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ലൈറ്റ്സ് ഓഫ് ആൻഡ് ഞാൻ കാണിച്ചുതരാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോർത്ത് പോൾ, നോർത്ത് പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾ, ഇവിടെയുള്ള ആൾക്ക് എപ്പോഴും ലൈറ്റ് ഉണ്ടാവും ഒരു 6 മാസം. ഇത് മൊത്തം എന്താണ്, ഒരു വർഷമാണ്. അതിന് ഒരു വർഷത്തിൽ 365 പ്രാവശ്യം ഈ ഭൂമി ഇങ്ങനെ സ്പിൻ ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇവിടെ മുതൽ, ഓക്കെ, ഇവിടെ മുതൽ, സോറി എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെ വരുന്ന സമയത്ത് ഈ നോർത്ത് പോളിൽ 6 മാസം ലൈറ്റ് ഉണ്ടാവും. ആ സെയിം സമയത്ത് സൗത്ത് പോളിലെ താഴെയുള്ള ഇവിടെ ഒട്ടും ലൈറ്റ് ഉണ്ടാവില്ല. നമുക്ക് നോക്കാം, ഇപ്പം സമ്മർ സോൾസ്റ്റിസ് ആണ്, ഇവിടെ നല്ല ലൈറ്റ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ പോയി 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 എത്തുമ്പോൾ ഇപ്പോഴും നോർത്ത് പോളിൽ അത്യാവശ്യം ലൈറ്റ് ഉണ്ട്. ഇപ്പം നോർത്ത് പോളിൽ ഒട്ടും ലൈറ്റ് ഇല്ല, നോക്കിയേ. ഈ 3 മാസമൊക്കെ ആകുമ്പോൾ ലൈറ്റേ ഇല്ല. സൗത്ത് പോളിൽ നല്ല ലൈറ്റ് ഉണ്ട് അല്ലേ 3 മാസം. ഇനി ഈ 3 മാസം സൗത്ത് പോളിൽ ലൈറ്റ് ഉണ്ട്. അപ്പം എർത്ത് ഇവിടുന്ന്, ഓക്കെ, ഒരു 6 മാസം ഇവിടെ മുതൽ ഇവിടെ വരെ സൗത്ത് പോളിൽ എപ്പോഴും ലൈറ്റ് ഉണ്ട്. അതാണ് 6 മാസം സൗത്ത് പോളിൽ രാവിലെ എന്ന് പറയുന്നത്. ആൻഡ് ബാക്കിയുള്ള 6 മാസം എന്താ, നിങ്ങൾ നോക്കി, ഇവിടെ മുതൽ, ഇവിടെ മുതൽ സണ്ണിതാ, ഇവിടെ സണ്ണിൻ്റെ ഈ ഭാഗം എത്തുന്നവരെ നോർത്ത് പോളിൽ എപ്പോഴും ലൈറ്റ് ഉണ്ട്, സൗത്ത് പോളിൽ ഉണ്ടാവില്ല. അപ്പോൾ 6 മാസം രാവിലെയും 6 മാസം രാത്രിയാണ് ഓരോ കൺട്രീസിൽ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് 6 മാസം രാവിലെ അല്ലെ രാത്രി, ആൻഡ് സണ്ണ് എന്താ ചില സ്ഥലത്ത് സെറ്റ് ചെയ്യാത്തതെന്ന്. നല്ല രസമായിരിക്കില്ല ഇങ്ങനത്തെ കൺട്രീസിൽ ജീവിക്കാൻ, ഉറക്കവും രാവിലെയും രാത്രിയും സംഭവം ഉണ്ടാവില്ല. ഓക്കെ.